സീറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണ തർക്കം അവസാനിപ്പിക്കാൻ മാർപ്പാപ്പ നിയോഗിച്ച പൊന്തിഫിക്കൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ നാളെ കേരളത്തിലേക്ക്. പുറപ്പെടുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി വത്തിക്കാനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ഓഗസ്റ്റിൽ കേരളത്തിലെത്തിയ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിന് നിരവധി പ്രതിഷേധങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് നേരിടേണ്ടി വന്നിരുന്നു. കുർബാന തർക്ക വിഷയത്തിൽ സന്ദർശനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി തിരികെ പോയ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിന്റെ രണ്ടാംഘട്ട സന്ദർശനം ഏവരും പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുതിയ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ചാർജ് എടുത്തതിനു ശേഷമുള്ള അപ്പസ്തോലിക് ഡെലഗേറ്റ് സിറിൽ വാസിൽ പിതാവിന്റെ സന്ദർശനവും ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. സീറോ മലബാർ സഭയിലെ ഈ കുർബാന തർക്കം പ്രകോപനപരമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നതിന് പിന്നാലെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി വിശ്വാസികൾക്കായി അസാധാരണമായ ഒരു വീഡിയോ സന്ദേശം പുറത്തിറക്കിയത്. മാത്രമല്ല, വിഭാഗീയത തുടരുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പുമായിരുന്നു മാർപ്പാപ്പയുടെ സന്ദർശനം. ഈ സാഹചര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർപ്പാപ്പയുടെ ആഹ്വാനം നടപ്പിലാക്കുക എന്നത് തന്നെയായിരിക്കും സിറിൽ വാസിൽ പിതാവിൻ്റെ സന്ദർശനത്തിൻ്റെ പ്രധാന ലക്ഷ്യം.